Dear students, welcome back to our EVS class. Today we are going to learn the fourth chapter, Our Nation. ഇന്ന് നമ്മുടെ രാജ്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ താമസിക്കുന്ന ജില്ലയുടെ പേരെന്താണ്? നമ്മുടെ ജില്ല ഏതാണ്? യെസ്, മലപ്പുറം ജില്ല അല്ലേ. ഓക്കെ, മലപ്പുറം ജില്ല ഏത് സംസ്ഥാനത്താണ്? ഏത് സ്റ്റേറ്റിലാണ് മലപ്പുറം ജില്ല സ്ഥിതി ചെയ്യുന്നത്? പറയൂ. കേരള. ഓക്കെ, കേരള എന്ന സംസ്ഥാനത്താണ് മലപ്പുറം ജില്ല സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കേരള സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? പറയൂ. യെസ് ഇന്ത്യ അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ത്യയാണ് നമ്മുടെ രാജ്യം. ഇന്ത്യ ഈസ് അവർ കൺട്രി. ഓക്കെ, ഇന്ത്യയാണ് നമ്മുടെ രാജ്യം. സോ കം ആൻഡ് ലെറ്റ് സ്റ്റഡി എബൌട്ട് അവർ നേഷൻ. ഓക്കെ, ദെൻ ടേക്ക് ദ പേജ് നമ്പർ 152. ഹിയർ ഫസ്റ്റ് ഈസ് അവർ പ്ലെഡ്ജ് അല്ലേ. നമ്മൾ സ്കൂളിൽ അസംബ്ലി ഉണ്ടാവുന്ന ഡേയ്സിലൊക്കെ നമ്മൾ ചെല്ലുന്ന ഒരു പ്ലെഡ്ജ് ഉണ്ടല്ലോ, പ്രതിജ്ഞ. ഓക്കെ, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. ഇന്ത്യ ഈസ് മൈ കൺട്രി ആൻഡ് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഐ ലവ് മൈ കൺട്രി ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്സ് റിച്ച് ആൻഡ് വാരിഡ് ഹെറിറ്റേജ്. ഐ ഷാൾ ഓൾവേസ് ട്രൈ ടു ബി വർത്തി ഓഫ് ഇറ്റ്. ഐ ഷാൾ ഗിവ് മൈ പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് ഓൾ എൽഡേഴ്സ് റെസ്പെക്ട് ആൻഡ് ട്രീറ്റ് എവരി വൺ വിത്ത് കർട്സി. ടു മൈ കൺട്രി ആൻഡ് മൈ പീപ്പിൾ ഐ പ്ലഡ്ജ് മൈ ഡിവോഷൻ. ഇൻ ദർ വെൽ ബീയിങ് ആൻഡ് പ്രോസ്പെരിറ്റി അലോൺ ലൈസ് മൈ ഹാപ്പിനെസ്. ആണ് നമ്മുടെ പ്രതിജ്ഞ അല്ലേ. ഓരോ ഇന്ത്യക്കാരനും ഓരോ ദിവസവും മനസ്സിൽ ചൊല്ലി പറയേണ്ട ഒരു പ്രതിജ്ഞയാണിത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കൂ. ഇന്ത്യ ഈസ് മൈ കൺട്രി ആൻഡ് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഐ ലവ് മൈ കൺട്രി ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്സ് റിച്ച് ആൻഡ് വാരിഡ് ഹെറിറ്റേജ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഐ ഷാൾ ഓൾവേസ് ട്രൈ ടു ബി വർത്തി ഓഫ് ഇറ്റ്. എൻ്റെ രാജ്യത്തിൻ്റെ പുരോഗമനത്തിനായി പ്രയത്നിക്കും. ഐ ഷാൾ ഗിവ് മൈ പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് ഓൾ എൽഡേഴ്സ് റെസ്പെക്ട് ആൻഡ് ട്രീറ്റ് എവരി വൺ വിത്ത് കർട്സി. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ടു മൈ കൺട്രി ആൻഡ് മൈ പീപ്പിൾ ഐ പ്ലഡ്ജ് മൈ ഡിവോഷൻ. ഇൻ ദർ വെൽ ബീയിങ് ആൻഡ് പ്രോസ്പെരിറ്റി അലോൺ ലൈസ് മൈ ഹാപ്പിനെസ്. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലഡ്ജിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ മിസ്സിൻ്റെ കൂടെ എല്ലാവരും ഒരു പ്രാവശ്യം ചൊല്ലിക്കേ. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്, അറ്റൻഷൻ. ഓക്കെ, ഇന്ത്യ ഈസ് മൈ കൺട്രി ആൻഡ് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഐ ലവ് മൈ കൺട്രി ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്സ് റിച്ച് ആൻഡ് വാരിഡ് ഹെറിറ്റേജ്. ഐ ഷാൾ ഓൾവേസ് സ്ട്രൈവ് ടു ബി വർത്തി ഓഫ് ഇറ്റ്. ഐ ഷാൾ ഗിവ് മൈ പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് ഓൾ എൽഡേഴ്സ് റെസ്പെക്ട് ആൻഡ് ട്രീറ്റ് എവരി വൺ വിത്ത് കർട്സി. ടു മൈ കൺട്രി ആൻഡ് മൈ പീപ്പിൾ ഐ പ്ലഡ്ജ് മൈ ഡിവോഷൻ. ഇൻ ദർ വെൽ ബീയിങ് ആൻഡ് പ്രോസ്പെരിറ്റി അലോൺ ലൈസ് മൈ ഹാപ്പിനെസ്. ഓക്കെ, നോക്കൂ. ഇന്ത്യ ഈസ് അവർ കൺട്രി. ഇന്ത്യയാണ് നമ്മുടെ രാജ്യം. ഇറ്റ് ഈസ് എ വാസ്റ്റ് കൺട്രി. അതൊരു വൈവിധ്യപൂർണമായ രാജ്യമാണ് അല്ലേ. ഇപ്പോൾ സാധാരണ രാജ്യങ്ങളിൽ പറഞ്ഞാൽ അവിടെ ഒരു വർഗ്ഗം, ഒരു ഒരേ പോലത്തെ ആൾക്കാർ മാത്രം താമസിക്കുന്ന അല്ലേ. എല്ലാതും അവരുടെ റിലീജിയൻ, കാസ്റ്റ്, അവരുടെ വിശ്വാസങ്ങളെല്ലാം ഒന്നായിട്ടുള്ള ആൾക്കാരാണ് അധികവും ഒരു രാജ്യങ്ങളിൽ താമസിക്കുന്നത്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. വ്യത്യസ്തമായ മതങ്ങൾ, വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ മനുഷ്യർ എല്ലാവരും കൂടി ഒരുമിച്ച് വാഴുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ ഹാസ് മെനി ഡിഫറെൻറ്റ് റിലീജിയൻസ്. ഇന്ത്യയിൽ ഒരുപാട് വ്യത്യസ്തമായ മതങ്ങളുണ്ട്. വി സ്പീക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. നമ്മൾ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നു. വി സെലിബ്രേറ്റ് മെനി ഫെസ്റ്റിവൽസ്. നമ്മൾ ഒരുപാട് ആഘോഷങ്ങൾ ആഘോഷിക്കുന്നു. വി ഹാവ് ബ്യൂട്ടിഫുൾ ടെമ്പിൾസ്. നമുക്ക് മനോഹരമായ അമ്പലങ്ങളുണ്ട്, ചർച്ചസ്, പള്ളികളുണ്ട്, മോസ്ക്യൂസ് പള്ളികളുണ്ട്. ആൻഡ് ഗുരുദ്വാർ ഇൻ അവർ കൺട്രി. അതുപോലെ മതപഠന കേന്ദ്രങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ എ ലാൻഡ് വിത്ത് ടോൾ മൗണ്ടെയ്ൻസ് ആൻഡ് ബിഗ് റിവേഴ്സ്.
ഉയരമുള്ള പർവ്വതങ്ങളും അതുപോലെ വലിയ വലിയ നദികളുമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ദ ഹിമാലയാസ് വിച്ച് ഇസ് ദ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ദ വേൾഡ് ഈസ് ഇൻ ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയായ ഹിമാലയാസ് ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ്. There are also many different kinds of plants and animals in our country. അതുപോലെ വ്യത്യസ്തതരമായ സസ്യജന്തു ജീവജാലങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിറ്ററീസ്. അങ്ങനെയുള്ള നമ്മളെ ഇന്ത്യ എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്? സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളായിട്ടും അതുപോലെ യൂണിയൻ ടെറിറ്ററീസ്. എന്താ യൂണിയൻ ടെറിറ്ററീസ് പറഞ്ഞാൽ? സ്റ്റേറ്റ്സ് നമ്മളെ ഓരോ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരാണ് ഭരിക്കുന്നത് അല്ലേ. പക്ഷേ ഈ യൂണിയൻ ടെറിറ്ററീസ് പറഞ്ഞാൽ നേരിട്ട് സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ ഡയറക്റ്റായിട്ട് യൂണിയൻ ഭരിക്കുന്ന അങ്ങനത്തെ സ്ഥലങ്ങളാണ് യൂണിയൻ ടെറിറ്ററീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള യൂണിയൻ ടെറിറ്ററീസായിട്ടും അതുപോലെ സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളായിട്ടും ഇന്ത്യ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? യെസ്, ദാറ്റ് ഈസ് ന്യൂഡൽഹി. ഓക്കെ, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ന്യൂഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇനി നെക്സ്റ്റ് നോക്കൂ, സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിറ്ററീസ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ എത്ര വ്യത്യസ്തമായ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിറ്ററീസ് എല്ലാം ഉണ്ട് അല്ലേ? ഒന്ന് ചെക്ക് ചെയ്യൂ, നമ്മളെ കേരളം എവിടെയാണ്? തമിഴ്നാട് എവിടെയാണ്? കർണാടക, ആന്ധ്രാപ്രദേശ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇനി പറയൂ, ജമ്മു കാശ്മീർ എവിടെ? തൊട്ട് കാണിക്കൂ, ജമ്മു കാശ്മീർ എവിടെ? യെസ്. ഇനി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സായ അസാം എവിടെയാണ്? അതുപോലെ സിക്കിം, സിക്കിം കാണാനുണ്ടോ? ഇനി അതുപോലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവ എവിടെ? ഗോവ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടമാണിത്. എല്ലാവരും ശ്രദ്ധിക്കട്ടോ, നമ്മളെ കേരളം എവിടെയെന്നും ഇതിലുള്ള ഓരോ സ്റ്റേറ്റ്സ് എവിടെയെന്നുള്ളതും ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ടേക്ക് ദ നെക്സ്റ്റ് പേജ് 154. Our national symbols. ഓരോ രാജ്യത്തിനും അവരുടേതായ നാഷണൽ സിമ്പിൾസുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ സിമ്പിൾസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് അവർ നാഷണൽ ഫ്ലാഗ്, നമ്മുടെ ദേശീയ പതാക. അവർ നാഷണൽ ഫ്ലാഗ്, നമ്മുടെ ദേശീയ പതാക. ഇന്ത്യാസ് നാഷണൽ ഫ്ലാഗ് ഈസ് എ ട്രൈ കളർ ഫ്ലാഗ്. നോക്കൂ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ മനോഹരമായ ഒരു നാഷണൽ ഫ്ലാഗിൻ്റെ പിക്ചർ ഉണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ പതാക. അവർ നാഷണൽ ഫ്ലാഗ് ഈസ് എ ട്രൈ കളർ ഫ്ലാഗ്. ഇത് വൺ കളറാണോ? നോ, ഇറ്റ് ഈസ് എ ട്രൈ കളർ ഫ്ലാഗ്. മൂന്ന് നിറമുള്ള പതാകയാണ്. അവർ നാഷണൽ ഫ്ലാഗ് ഈസ് കാൾഡ് ദ ട്രൈ കളർ ഫ്ലാഗ് ബിക്കോസ് ഇറ്റ് ഹാസ് ത്രീ കളേഴ്സ്. നമ്മുടെ ദേശീയ പതാകയെ മൂവർണ്ണക്കൊടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൽ മൂന്ന് കളറുള്ളത് കൊണ്ടാണ്. ഇനി ആ കളറുകൾ ഏതിനെയെല്ലാം സൂചിപ്പിക്കുന്നു എന്ന് ശ്രദ്ധിക്കൂ. ദ സഫ്രോൺ കളർ ഓൺ ദ ടോപ്പ് സ്റ്റാൻഡ്സ് ഫോർ കറേജ് ആൻഡ് സാക്രിഫൈസ്. ഏറ്റവും മുകളിലുള്ള ഓറഞ്ച് കളർ ഉണ്ടല്ലോ, സഫ്രോൺ കളറ്, അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ കറേജ്, ശക്തിയെക്കുറിച്ചിട്ടും അതുപോലെ സാക്രിഫൈസ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചിട്ടുള്ള ഒരുപാട് മഹാന്മാരെയും മഹതികളെയും ഓർത്തും കൊണ്ടാണ് ആ നിറം ആ നമ്മുടെ ദേശീയ പതാകക്ക് കൊടുത്തിട്ടുള്ളത്. ദ സഫ്രോൺ കളർ ഓൺ ദ ടോപ്പ് സ്റ്റാൻഡ്സ് ഫോർ കറേജ് ആൻഡ് സാക്രിഫൈസ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ദ വൈറ്റ് കളർ ഇൻ ദ മിഡിൽ സ്റ്റാൻഡ്സ് ഫോർ പ്യൂരിറ്റി. ആ നമ്മുടെ പതാകയിലെ സെൻറ്ററിലുള്ള വൈറ്റ് കളർ ഉണ്ടല്ലോ, ആ വെള്ള നിറം ഏതിനെ സൂചിപ്പിക്കുന്നു? ഇറ്റ് സ്റ്റാൻഡ് ഫോർ പ്യൂരിറ്റി, ശുദ്ധത അല്ലേ. ഏറ്റവും ശുദ്ധമായതാണ്, നന്മയുള്ളതാണ് നമ്മുടെ രാജ്യം, ഏറ്റവും ശുദ്ധമായ രാജ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രലായിട്ട് വൈറ്റ് കളർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതുപോലെ ലാസ്റ്റായിട്ടുള്ളത്,
ഗ്രീൻ കളർ അറ്റ് ദ ബോട്ടം സ്റ്റാൻഡ്സ് ഫോർ പ്രോസ്പെരിറ്റി. ആ അപ്പോൾ അതകട് താഴെയായിട്ട് അത് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ഗ്രീൻ കളർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി. നമ്മുടെ രാജ്യം എപ്പോഴും അഭിവൃദ്ധിയിലാണ് അല്ലേ. എല്ലായ്പ്പോഴും എല്ലാവർക്കും ഭക്ഷണം ലഭിക്കും, എല്ലാവരും പട്ടിണി കിടക്കുന്നില്ല. അങ്ങനെ രാജ്യത്തിൻ്റെ ക്ഷേമവും അഭിവൃദ്ധിയുമാണ് നമ്മുടെ ഈ പച്ച കളറിലൂടെ നാഷണൽ ഫ്ലാഗ് തെളിയിക്കുന്നത്. ഓക്കെ, ദർ ഇസ് എ ബ്ലൂ വീൽ ഇൻ ദ സെൻറ്റർ ഓഫ് ദ ഫ്ലാഗ്. നിങ്ങൾ നമ്മുടെ പതാകയുടെ സെൻറ്ററിലായിട്ടിട്ട് ഒരു ബ്ലൂ വീൽ കണ്ടിട്ടില്ലേ? ബ്ലൂ വീല്, ഒരു നീല ചക്രം. ഇറ്റ് ഈസ് കാൾഡ് ദ അശോക ചക്ര. ആ ചക്രത്തിന് എന്താ പറയുക? അശോക ചക്ര. ദ ബ്ലൂ ഫ്ലാഗ്, ബ്ലൂ വീൽ ഈസ് കാൾഡ് അശോക ചക്ര. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ. അതെന്തിനെ സൂചിപ്പിക്കുന്നതു? ജസ്റ്റിസ് ഫോർ ആൾ, എല്ലാവർക്കും സമാധാനം അല്ലേ. അശോക ചക്ര, അശോക എന്ന് പറഞ്ഞിട്ട് ഒരു ചക്രവർത്തി നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നു. ആ അവർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ എല്ലാവർക്കും സമാധാനമായിരുന്നു. അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലുടനീളം സമാധാനം സൂചിപ്പിക്കുക, എല്ലാവർക്കും ജസ്റ്റിസ്, നീതി, ന്യായം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സെൻട്രലായിട്ടുള്ള ബ്ലൂവിലും. അവർ നാഷണൽ ഫ്ലാഗ് ഫ്ലൈസ് ഹൈ ഓൺ ദ ടോപ്പ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ് സജസ് ദ പാർലമെൻറ്റ് ഹൗസ് ആൻഡ് റെഡ് ഫോർട്ട് ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ പാർലമെൻറ്റ് ഹൗസിലും അതുപോലെ റെഡ് ഫോർട്ടിലുമാണ് നമ്മുടെ ദേശീയ പതാക ഉയർത്തി വെച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലായിടത്തും നമ്മൾ സ്കൂളുകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ രണ്ട് ബിൽഡിങ്ങുകളിൽ, പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളിൽ ഏറ്റവും ടോപ്പിൽ തന്നെ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, നമ്മുടെ പാർലമെൻറ്റ് ഹൗസിൻ്റെ, നമ്മളെ നീതിന്യായ വ്യവസ്ഥയൊക്കെ ഉടലെടുക്കുന്ന പാർലമെൻറ്റ് ഹൗസിൻ്റെ പിക്ചർ കണ്ടോ? അതുപോലെ റെഡ് ഫോർട്ട് കണ്ടോ? അതിൻ്റെയൊക്കെ മുകളിലായിട്ട് എപ്പോഴും നാഷണൽ ഫ്ലാഗ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ടേക്ക് ദ നെക്സ്റ്റ് പേജ് 155. അവർ നാഷണൽ ഫ്ലാഗ് ഈസ് ഹോയിസ്റ്റഡ് ഓൺ ദ ഫോളോവിങ് ഡേയ്സ്. ചില പ്രത്യേക, ചില വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ ദേശീയ പതാക ഉയർത്തിക്കെട്ടും. ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15, ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിവസത്തിൻ്റെ അന്ന്, അതുപോലെ January 26 റിപ്പബ്ലിക് ഡേയുടെ അന്നൊക്കെ നമ്മുടെ ഇന്ത്യൻ പതാക ഉയർത്തിക്കെട്ടും. People salute and pay their respect to the flag. They sing India's national anthem, Janaganamana. അന്നത്തെ ദിവസം ബഹുമാനത്തോടെ നമ്മുടെ ദേശീയ പതാകയെ ആദരവോടും കൂടി സല്യൂട്ട് ചെയ്യും. അതുപോലെ ഇന്ത്യയുടെ നാഷണൽ ആന്തമായ ജനഗണമന ആലപിക്കുകയും ചെയ്യും. ദ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ പിംഗാലി വെങ്കയ്യ, അൻ അഗ്രികൾച്ചറലിസ്റ്റ് ആൻഡ് ഫ്രീഡം ഫൈറ്റർ. ഇന്ത്യയുടെ ദേശീയ പതാക ഡിസൈൻ ചെയ്തത് ആരാണ്? പിംഗാലി വെങ്കയ്യ എന്ന ഒരു ഫ്രീഡം ഫൈറ്ററാണ്. അതുപോലെ അദ്ദേഹം അഗ്രികൾച്ചറലിസ്റ്റുമാണ്. അദ്ദേഹം ഡിസൈൻ ചെയ്തതാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ്. ലുക്ക് അറ്റ് ദി പിക്ചർ ഓഫ് ദ സ്റ്റുഡൻസ്, ദേ വർ സല്യൂട്ടിങ് ദ നാഷണൽ ഫ്ലാഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇപ്പം നമ്മൾ അവർ നാഷണൽ ഫ്ലാഗിനെ കുറിച്ച് പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്? അവർ നാഷണൽ എംബ്ലം. ഇനി നമുക്ക് നമ്മുടെ നാഷണൽ എംബ്ലത്തെക്കുറിച്ച് പഠിക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലേ നാഷണൽ എംബ്ലം? കോയിൻസിലൊക്കെയാണ് പ്രധാനമായിട്ടുണ്ടാവുക അല്ലേ. 1 rupee കോയിൻസിലും 10 rupee കോയിൻസിലൊക്കെ പ്രധാനമായിട്ടും കാണുന്നതാണ് എന്ത്? അവർ നാഷണൽ എംബ്ലം. അവർ നാഷണൽ എംബ്ലം ഹാസ് ബീൻ ടേക്കൺ ഫ്രം എർണാദ് ലയൻ ക്യാപിറ്റൽ ബിൽറ്റ് ബൈ കിങ് അശോക. അശോക ചക്രവർത്തി പണി കഴിപ്പിച്ച ഷർനാദ് ലയൻ ക്യാപിറ്റലിൽ നിന്നും എടുത്തതാണ് നമ്മുടെ നാഷണൽ എംബ്ലം. ദ എംബ്ലം ഹാസ് 4 lion faces ഫേസിങ് ഇൻ ദ 4 directions. അപ്പോൾ ഈ എംബ്ലത്തിൻ്റെ പ്രത്യേകത എന്താണ്? 4 lion faces, 4 സിംഹത്തിൻ്റെ മുഖമാണ്. ഇൻ ഫേസിങ് ഇൻ 4 directions, 4 വശത്തേക്കും തിരിഞ്ഞ് നിൽക്കുന്ന 4 സിംഹഭാവമാണ് നമ്മുടെ നാഷണൽ എംബ്ലം. ഈ അശോക ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അത്രയും ധീരനും അതുപോലെ എല്ലാവർക്കും ജസ്റ്റിസ്, നീതിയൊക്കെ ഉറപ്പാക്കുന്ന ഒരു ചക്രവർത്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തെ നീതിയും അതുപോലെ നന്മയും എല്ലാം എല്ലാ കാലവും ഇന്ത്യയിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ഇതോടുകൂടിയാണ് ഈ നാഷണൽ എംബ്ലൊക്കെ അതേപോലെ സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഹൗ മെനി ലയൺസ് ആർ ദർ ഇൻ ഇന്ത്യാസ് നാഷണൽ എംബ്ലം? ഇന്ത്യയുടെ നാഷണൽ എംബ്ലത്തിൽ എത്ര ലയൺ ഫേസ് ഉണ്ട്? 3 or 4? 4 lion faces അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, ഷർനാദ് ഈസ് എ ഫേമസ് പ്ലേസ് ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ പ്രശസ്തമായൊരു സ്ഥലമാണ് ഷർനാദ്. അവിടെയായിരുന്നു നമ്മുടെ അശോക ചക്രവർത്തി ഭരിച്ചിരുന്നത്.
ഓക്കേ, ദെൻ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ ഈസ് അവർ നാഷണൽ ആന്തം. നമ്മൾ എന്തൊക്കെ പഠിച്ചു? നാഷണൽ ഫ്ലാഗിനെ കുറിച്ച് പഠിച്ചു, നാഷണൽ എംബ്ലത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി നെക്സ്റ്റ് ഏതാണ്? അവർ നാഷണൽ ആന്തം. ജനഗണമന ഈസ് അവർ നാഷണൽ ആന്തം. ദിസ് സോങ് വാസ് റിട്ടൺ ഇൻ ബംഗാളി ബൈ രവീന്ദ്രനാഥ ടാഗോർ. വി മസ്റ്റ് സ്റ്റാൻഡ് ഇൻ അറ്റൻഷൻ വെൻ ദ നാഷണൽ ആന്തം ഈസ് സങ്. നമ്മളെ നാഷണൽ ആന്തമായ ജനഗണമന രചിച്ചതാരാണ്? ബംഗാളിയായ രവീന്ദ്രനാഥ ടാഗോർ. നിങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ? വളരെ പ്രശസ്തമായ നോബൽ സമ്മാനമൊക്കെ ലഭിച്ച ലോകമറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ അദ്ദേഹം ഇന്ത്യക്കാരനാണ്. അദ്ദേഹം രചിച്ചതാണ് നമ്മുടെ ദേശീയ ഗാനം. അപ്പോൾ നമ്മുടെ ദേശീയ ഗാനം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് സ്റ്റാൻഡ് ഇൻ അറ്റൻഷൻ. നമ്മളെപ്പോഴും എഴുന്നേറ്റ് നിന്ന് അറ്റൻഷനോടെ നിൽക്കണം. വെൻ ദ നാഷണൽ ആങ്കം ഈസ്, എന്നിട്ട് നമ്മൾ ചൊല്ലണം. നമ്മൾ ചൊല്ലുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം എന്ത് ചെയ്യണം? അറ്റൻഷനോടെ എഴുന്നേറ്റ് നിന്ന് അറ്റൻഷനോടെ നിൽക്കണം. ഓക്കെ, ദെൻ ഓൾ ഓഫ് യു സിംഗ് വിത്ത് മീ. അപ്പോൾ നമുക്ക് നാഷണൽ ആന്തം ചൊല്ലാലോ. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് അറ്റൻഷൻ. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിദാത. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷമാകേ ഗാഹേ തവ ജയഗാഥ. ജനഗണമംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യവിദാത. ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. അപ്പോൾ അതെല്ലാം വന്ദേ മാതരം ഈസ് ദ നാഷണൽ സോങ് ഓഫ് ഇന്ത്യ. ഇറ്റ് വാസ് കമ്പോസ്ഡ് ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി നാഷണൽ ആന്തം മാത്രമല്ല, നമുക്കൊരു നാഷണൽ സോങ് കൂടിയുണ്ട്. അതേതാണ്? വന്ദേ മാതരം. ഇറ്റ് വാസ് കമ്പോസ്ഡ് ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറഞ്ഞ ആളാണ് ഈ വന്ദേ മാതരം എന്നുള്ള സോങ് മ്യൂസിക് ചെയ്ത് എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് അവർ നാഷണൽ എനിമൽ. ഇനി നമ്മളെ നാഷണൽ എനിമൽ ഏതാ? നാഷണൽ ബേർഡ്, നാഷണൽ ഫ്ലവർ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കൂ, ഏതാണ് നമ്മളെ നാഷണൽ എനിമൽ ഓഫ് ഇന്ത്യ? ഈസ് ദ ടൈഗർ. ദ ടൈഗർ സിംബലൈസസ് പവർ, സ്ട്രെങ്ത് ആൻഡ് എജിലിറ്റി. ഇറ്റ് റെപ്രസെൻറ്റ്സ് ഇന്ത്യാസ് റിച്ച് വൈൽഡ് ലൈഫ്. ഓക്കെ, അപ്പോൾ ഏതാണ് നാഷണൽ എനിമൽ? ടൈഗർ. എന്തുകൊണ്ടാണ് ടൈഗറിനെ നമ്മൾ നാഷണൽ എനിമലാക്കിയത്? ദ ടൈഗർ സിംബലൈസസ് പവർ, സ്ട്രെങ്ത് ആൻഡ് എജിലിറ്റി. അല്ലേ, ഇത് മൂന്നും കൂടിയിട്ടുള്ള ആളാണ് നമ്മുടെ ടൈഗർ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ഇന്ത്യാസ് റിച്ച് വൈൽഡ് ലൈഫ്. അത് മാത്രമല്ല, നമ്മളെ ഇന്ത്യയുടെ സമ്പൂർണമായ വൈൽഡ് ലൈഫ്, വന്യജീവികളുടെ ശേഖരം കൂടി ഇതിലൂടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് അവർ നാഷണൽ ബേർഡ്. ഇനി നമുക്ക് നാഷണൽ ബേർഡ് കൂടിയുണ്ട്. അതേതാണ്? ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ ഈസ് ദ പീകോക്ക്. നമ്മളെ നാഷണൽ ബേർഡ് ഏതാണ്? പീകോക്ക്, മയിൽ. ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുൾ ഫെദർ. ഇറ്റ് ബ്യൂട്ടി മാത്രമല്ല, അതെന്തിനെ കൂടി സിംബലൈസ് ചെയ്യുന്നു? ഗ്രേസ് അല്ലേ, ശാലീനതയും അതുപോലെ ബ്യൂട്ടി ഭംഗിയെയും അത് സിംബലൈസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മളെ പീകോക്കിനെ നാഷണൽ ബേർഡ് ആക്കിയത്. നെക്സ്റ്റ് നോക്കൂ, അവർ നാഷണൽ ഫ്ലവർ. നമ്മളെ ദേശീയ പുഷ്പം ഏതാണ്? ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ ഈസ് ദ ലോട്ടസ്. ഇറ്റ് സിംബലൈസസ് പ്യൂരിറ്റി. നമ്മളെ നാഷണൽ ഫ്ലവറായിട്ടുള്ളത് ലോട്ടസാണ്, താമര. അതിനെ ഇറ്റ് സിംബലൈസസ് പ്യൂരിറ്റി. അതെന്തുകൊണ്ടാണ്? പ്യൂരിറ്റി, ശുദ്ധത അല്ലേ, വെള്ളത്തിൽ വെള്ളത്തിൽ വിരുന്ന ഏറ്റവും ശുദ്ധതയെയാണ് അത് സൂചിപ്പിക്കുന്നത്. അവർ നാഷണൽ ഡേയ്സ്. ഇനി നമുക്ക് ദേശീയ ദിനങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. അതിൽ പ്രധാനപ്പെട്ട ഏതാണ്? ഇൻഡിപെൻഡൻസ് ഡേ. വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഓൺ 15th August എവറി ഇയർ. വി ഗോട്ട് അവർ ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ ഓൺ ദിസ് ഡേ. എല്ലാ വർഷവും 15th August നമ്മൾ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണ് അന്ന്?
We got our independence from British rule on this day. കാലങ്ങളായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് അന്ന്. അതുകൊണ്ടാണ് നമ്മൾ ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ, റിപ്പബ്ലിക് ഡേ. ഇതാണ് റിപ്പബ്ലിക് ഡേ. വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ ഓൺ 26 January എവ്രി ഇയർ. എല്ലാ വർഷവും January 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. വി ഗോട്ട് അവർ ബേസിക് ലോസ് ഓൺ ദിസ് ഡേ. നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ, നമ്മുടെ അടിസ്ഥാന നിയമങ്ങൾ ലഭിച്ച ദിവസമാണ് അന്ന്. എ മജസ്റ്റിക് പരേഡ് ഡിസ്പ്ലേയിങ് അവർ ഡിഫെൻസ് പവർ ആൻഡ് കൾച്ചർ ടേക്സ് പ്ലേസ് ഓൺ റിപ്പബ്ലിക് ഡേ ഇൻ അവർ നാഷണൽ ക്യാപിറ്റൽ ആൻഡ് അതർ സ്റ്റേറ്റ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പക്ഷേ നമ്മളെ ഭരിക്കാനുള്ള, അതായത് നമ്മളെ രാജ്യത്ത് കൊണ്ട് നടക്കാനുള്ള നിയമങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ അന്ന്, അതായത് January 26 നമ്മുടേതായ നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത്. ഓക്കെ, ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യക്കാർ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കിയത് January 26 അതുകൊണ്ടാണ് അന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇനി റിപ്പബ്ലിക് ഡേയ്സിൽ എന്തൊക്കെയാണ് നമ്മളെ രാജ്യത്ത് നടക്കുക? എ മജസ്റ്റിക് പരേഡ് ഡിസ്പ്ലേയിങ് അവർ ഡിഫെൻസ്, നമ്മുടെ പ്രതിരോധത്തിൻ്റെ, നമ്മളെ പട്ടാളത്തിൻ്റെ ഒരു പരേഡ് ഉണ്ടായിരിക്കും. അത് എന്തിനെ കുറിച്ച് കാണിക്കുന്നു? ദ പവർ, നമ്മളെ പവറിനെ കുറിച്ചിട്ട് അല്ലേ, ഡിഫെൻസ് പവർ, നമ്മളെ പ്രതിരോധ ശക്തിയെ കാണിക്കുന്നു. ആൻഡ് കൾച്ചർ ടേക്സ് പ്ലേസ് ഇൻ റിപ്പബ്ലിക് ഡേ. അതുപോലെ നമ്മുടെ കൾച്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ റിപ്പബ്ലിക് പരേഡിൻ്റെ അന്ന് നമ്മളെ നാഷണൽ ക്യാപിറ്റൽ ഡൽഹിയിൽ വെച്ചിട്ട് നടക്കുന്നു. ആൻഡ് അതർ സ്റ്റേറ്റ് ക്യാപിറ്റൽസ്, അതുപോലെ ഓരോ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനങ്ങളിൽ വെച്ചിട്ടും ഇങ്ങനെയുള്ള കൾച്ചറൽ പരേഡുകളും ഡിഫെൻസ് പരേഡുകളും നടക്കും. അതായത് നമുക്ക് അന്ന് നമ്മളെ ബേസിക് ലോസ് കിട്ടിയ ദിവസമാണ്, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകടനങ്ങൾ. യെല്ലോ ബോക്സ് നോക്കൂ. ഹു വാസ് റൂളിംഗ് ഇന്ത്യ ബിഫോർ ഇറ്റ് ഗോട്ട് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണ മുമ്പ് നമ്മുടെ ഇന്ത്യ ആരെയാണ് ഭരിച്ചിരുന്നത്? ബ്രിട്ടീഷുകാർ അല്ലേ. മുഗളന്മാർ കഴിഞ്ഞിട്ട് പിന്നെ മുഗളന്മാർ ഇന്ത്യയിലെ ആൾക്കാർ തന്നെയാണ്, പക്ഷേ ബ്രിട്ടീഷുകാർ പുറത്തുനിന്ന് വരുന്ന അത് വേറൊരു രാജ്യത്തെ ആൾക്കാരാണ്. നെക്സ്റ്റ് നോക്കൂ, ഓൺ 15th August 1947 ജവഹർലാൽ നെഹ്റു, ഹു ഹാഡ് ബിക്കം ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഹോയിസ്റ്റഡ് ദ നാഷണൽ ഫ്ലാഗ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്, അതായത് 1947 August 15 അന്നാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത്. ഓക്കെ, ദെൻ ടേക്ക് ദ നെക്സ്റ്റ് പേജ് 158. ഹിയർ വി ആർ ഗോയിങ് ടു ഫെമിലറൈസ് ദാറ്റ് അവർ ഗാന്ധിജി. ഇനി നമ്മൾ ഗാന്ധിജിയെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ആരാണ് ഗാന്ധിജി? മഹാത്മാഗാന്ധി ഈസ് കാൾഡ് ആസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ. നമ്മളുടെ രാഷ്ട്രപിതാവായിട്ട് അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിജിയാണ്. നമ്മൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഗാന്ധിജി എന്ന് വിളിക്കുന്നു. ഹിസ് ബർത്ത്ഡേ ഈസ് ഓൺ 22nd October എവ്രി ഇയർ. ദിസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഗാന്ധി ജയന്തി ഓൾ ഓവർ ഇന്ത്യ. ഗാന്ധിജിയുടെ ജന്മദിവസമായ October 2 ഇന്ത്യയിലുടനീളം ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു. അപ്പോൾ ആരാണ് ഗാന്ധിജി? നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടതകളും ത്യാഗവും അനുഭവിച്ച ഒരു മഹത് വ്യക്തിയാണ് ഗാന്ധിജി. സ്വാതന്ത്ര്യാനന്തരം ഒരു തീവ്രവാദിയിൽ നിന്ന് വെടിയുണ്ടേറ്റാണ് അദ്ദേഹം മരണപ്പെട്ടത്. നെക്സ്റ്റ് നോക്കൂ, ദ ബ്ലൂ ബോക്സ്. ദ റിപ്പബ്ലിക് ഡേ ഫംഗ്ഷൻ ലാസ്റ്റ് ഫോർ 3 ആൻഡ് എൻഡ്സ് വിത്ത് ദ ബീറ്റിംഗ് റിട്രീറ്റ് ഓൺ 29th January ഹെൽഡ് എ വിജയ് ചോക്ക് വിത്ത് ദ ബാൻഡ്സ് ഓഫ് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സ് പെർഫോമിംഗ്. അപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ അന്ന് നമ്മളെ തലസ്ഥാന നഗരിയിൽ ഒരുപാട് എന്താ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ എന്തുണ്ടായിരിക്കും? ബീറ്റിൻ റിട്രീറ്റ് 3 പരിപാടിയാണ്. അതിൽ ബാൻഡ് മേളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, ഇന്ത്യൻ ആർമിയുടെ, ഇന്ത്യൻ നേവിയുടെ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒക്കെ പെർഫോമൻസ് ഉണ്ടായിരിക്കും. നമ്മളെ ന്യൂസ് ചാനലിലൊക്കെ കാണാൻ പറ്റുന്നതാണ് റിപ്പബ്ലിക് ഡേ പരേഡ്, റിപ്പബ്ലിക് ഡേ പ്രോഗ്രാംസ് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ചിൽഡ്രൻസ് ഡേ. ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഹിസ് ബർത്ത്ഡേ ഈസ് ഓൺ ദ 14th November. ദിസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ചിൽഡ്രൻസ് ഡേ ബിക്കോസ് ഹി ലവ്ഡ് ചിൽഡ്രൻ. ഇനി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചറിയാമോ കുട്ടികളെ? ജവഹർലാൽ നെഹ്റു ആരാണ്? ഹി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഹിസ് ബർത്ത്ഡേ ഓൺ 14th November. അദ്ദേഹത്തിൻ്റെ ജന്മദിനം November 14 ദ
This day is celebrated as Children's Day. ഈ ദിവസമാണ് കുട്ടികളുടെ ശിശുദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ. നവംബർ 14 ശിശുദിനമായിട്ട് ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിവസമായതുകൊണ്ട്. ഇനി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിവസം ശിശുദിനമായി ആചരിക്കുന്നത്? ബിക്കോസ് ഹി ലവ്ഡ് ചിൽഡ്രൻ. കാരണം അദ്ദേഹത്തിന് കുട്ടികളെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമായിരുന്നു. കുട്ടികളെന്ന് വെച്ചാൽ ജീവനായിരുന്നു ആ മഹത് വ്യക്തിത്വത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജനന ദിവസം ശിശുദിനമായിട്ട് ഇന്ത്യയിലെങ്ങും ആചരിക്കുന്നു. നെക്സ്റ്റ് ഡേ ഈസ് ടീച്ചേഴ്സ് ഡേ. ഡോക്ടർ രാധാകൃഷ്ണൻ വാസ് ദ സെക്കൻഡ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. ഹിസ് ബർത്ത്ഡേ ഈസ് ഓൺ 5th September. ദിസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ടീച്ചേഴ്സ് ഡേ. ഇനി ടീച്ചേഴ്സ് ഡേ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാണ് ടീച്ചേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? September 5. ഓക്കെ. ഡോക്ടർ രാധാകൃഷ്ണൻ വാസ് ദ സെക്കൻഡ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡൻ്റായിട്ട് അറിയപ്പെടുന്നത് ഡോക്ടർ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് നമ്മുടെ ഇന്ത്യയിൽ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ആൾ ഓഫ് അസ് ലവ് അവർ നേഷൻ, വി ഷുഡ് റെസ്പെക്റ്റ് ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ്. നമ്മളെല്ലാവരും നമ്മളെ രാജ്യത്തെ സ്നേഹിക്കണം. നമ്മൾ തീർച്ചയായും നമ്മുടെ രാജ്യത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചിട്ട് ഏകദേശ രൂപം എല്ലാവർക്കും കിട്ടിയല്ലോ. ലുക്ക് അറ്റ് അവർ റീകോൾ, അവർ നേഷൻ, അവർ നാഷണൽ സിമ്പിൾസ്. ഏതൊക്കെയാണ് നമ്മളെ നാഷണൽ സിമ്പിൾസ്? നാഷണൽ ഫ്ലാഗ് ട്രൈ കളറാണ്. നാഷണൽ എംബ്ലം എന്താണ്? സർനാഥ് ലയൺ, ക്യാപിറ്റൽ ഓഫ് അശോക. നാഷണൽ ആന്തം ഏതാണ്? ജനഗണമന. നാഷണൽ സോങ് ഏതാണ്? വന്ദേ മാതരം. നാഷണൽ ആനിമൽ ടൈഗർ. നാഷണൽ ബേർഡ് പീകോക്ക്. നാഷണൽ ഫ്ലവർ ലോട്ടസ്. ഓക്കെ, ദീസ് ആർ അവർ നാഷണൽ സിമ്പിൾസ്. ആൻഡ് ദെൻ മോസ്റ്റ് സെലിബ്രേറ്റഡ് നാഷണൽ ഡേയ്സ് ഏതൊക്കെയാണ്? ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി, ചിൽഡ്രൻസ് ഡേ ആൻഡ് ഓൾസോ ടീച്ചേഴ്സ് ഡേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി നോക്കൂ, ഫോളോവിങ് ആക്ടിവിറ്റീസിലെ എക്സസൈസ് നമ്പർ 1 എന്താണ്? ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഹാസ് ഡേഷ് കളേഴ്സ്. ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിന് എത്ര കളറാണുള്ളത്? 3 അല്ലേ. ഓക്കെ, 3 കളേഴ്സ്. ദെൻ ഇന്ത്യൻ ഫ്ലാഗ് ഹാസ് എ ഡേഷ് ഇൻ ദ സെൻറ്റർ. ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിൻ്റെ സെൻറ്ററിൽ എന്താ ഉള്ളത്? ഒരു ചക്രമാണോ അതോ ഒരു ഫ്ലവറാണോ ഉള്ളത്? യെസ്, അശോക ചക്രമാണുള്ളത് അല്ലേ. ഓക്കെ, ദെൻ സി, ഇന്ത്യൻ എംബ്ലം ഹാസ് ഡേഷ് ലയൻസ്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ എംബ്ലത്തിൽ എത്ര ലയൻസ് ഉണ്ട്? 4. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ ഈസ് ഡേഷ്. നമ്മുടെ നാഷണൽ ആനിമൽ ഏതാണ്? ടൈഗർ. ലാസ്റ്റ് വൺ, ഫ്ലവർ ഈസ് ഡേഷ്. നമ്മുടെ ദേശീയ പുഷ്പം ഏതാണ്? റോസ് ആണോ ലോട്ടസ് ആണോ വെച്ചാൽ അത് അവിടെ അടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഈ പിക്ചറിൽ തന്നിട്ടുണ്ട്. നാഷണൽ ആനിമൽ ഉണ്ട് ടൈഗർ, നാഷണൽ സിമ്പൽ ഉണ്ട് എംബ്ലം, നാഷണൽ ബേർഡ് ഏതാണ്? പീകോക്ക്. നാഷണൽ ഫ്ലവർ ലോട്ടസ്. നാഷണൽ ഫ്രൂട്ട് ഏതാണ്? മാംഗോ. നാഷണൽ ട്രീ ഏതാണ്? ബനിയൻ ട്രീ. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ അതർ നാഷണൽ സിമ്പിൾസ് ഓഫ് ഇന്ത്യ. ഇനി നെക്സ്റ്റ് വർക്ക് നോക്കൂ, ടിക്ക് ദ കറക്റ്റ് സെൻറ്റൻസ് ആൻഡ് ക്രോസ് ദ റോങ് വൺസ്. വൺ ഈസ് ദ ഹിമാലയാസ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ചസ് ആണ് ഹിമാലയാസ്. യെസ്, ഇറ്റ്സ് കറക്റ്റ്. കൊൽക്കത്ത ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആണോ? നോ, ഇറ്റ്സ് റോങ്. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ദെൻ സി, ക്രോ ഈസ് ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ. നോ, ഇറ്റ്സ് ഫോൾട്ട് അല്ലേ. പീകോക്ക് ഈസ് ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ. ദെൻ ഡി, മഹാത്മാഗാന്ധി ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ. യെസ്, ദാറ്റ്സ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. മഹാത്മാഗാന്ധി ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ. നെക്സ്റ്റ്, ഡോക്ടർ രാധാകൃഷ്ണൻ ബർത്ത്ഡേ ഈസ് ഓൺ 2nd October. നോ, ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഡോക്ടർ രാധാകൃഷ്ണൻസ് ബർത്ത്ഡേ ഈസ് ഓൺ 5th September. ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദ തേർഡ് വൺ, മാച്ച് ദ ഫോളോവിങ്. കോളം 7, ഇന്ത്യൻ ഫ്ലാഗ്, നാഷണൽ ആന്തം, നാഷണൽ സോങ്, ചിൽഡ്രൻസ് ഡേ, ടീച്ചേഴ്സ് ഡേ തന്നിട്ടുണ്ട്. കോളം ബിയിലോ ജവഹർലാൽ നെഹ്റു, ട്രൈ കളർ, ഡോക്ടർ രാധാകൃഷ്ണൻ, ജനഗണമന, വന്ദേ മാതരം തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണോ കറക്റ്റായിട്ടുള്ളത് വെച്ചാൽ മാച്ച് ചെയ്യുക. ഓക്കെ, ദെൻ ദ ഫോർത്ത് വൺ ഈസ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ എഴുതാനാണ്.
First question is, why is the Indian national flag known as tricolor flag? ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് എന്തുകൊണ്ടാണ് മൂവർണ്ണക്കൊടി എന്നറിയപ്പെടുന്നത്? ബിക്കോസ് ദ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഇസ് കാൾഡ് ട്രൈ കളർ ഫ്ലാഗ്. ബിക്കോസ് എന്തുകൊണ്ടാണ് പറയൂ, എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിനെ ട്രൈ കളർ എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഹാസ് ത്രീ കളേഴ്സ്, അല്ലേ? മൂന്ന് വർണ്ണങ്ങൾ ഉള്ളതുകൊണ്ട് മൂവർണ്ണക്കൊടി എന്ന് പറയുന്നു. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ അശോക ചക്ര ഇൻ ദ ഇന്ത്യൻ ഫ്ലാഗ് സ്റ്റാൻഡ്സ് ഫോർ? ഇന്ത്യൻ ഫ്ലാഗിലെ അശോക ചക്ര എന്തിനാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? എന്താണത്? ദ അശോക ചക്ര ഇൻ ദ ഇന്ത്യൻ ഫ്ലാഗ് സ്റ്റാൻഡ്സ് ഫോർ, യെസ് പറയൂ, എന്താണ്? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ജസ്റ്റിസ് ഫോർ ഓൾ, അല്ലേ? എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ഫോർ ഓൾ? ഓക്കെ, ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ? പറയൂ, ഇന്ത്യയുടെ നാഷണൽ എംബ്ലം ഏതാണ്? യെസ് പറയൂ, ഇന്ത്യയുടെ നാഷണൽ എംബ്ലം, യെസ് ദാറ്റ് ഈസ് സർനാദ് ലയൺ ക്യാപിറ്റൽ, അല്ലേ? സർനാദ് ലയൺ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ദ നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ. ദെൻ ഡി, വൈ ഈസ് ജവഹർലാൽ നെഹ്റുസ് ബർത്ത്ഡേ സെലിബ്രേറ്റഡ് ആസ് ചിൽഡ്രൻസ് ഡേ? ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ചിൽഡ്രൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണേ എന്തുകൊണ്ടാണ്? ജവഹർലാൽ നെഹ്റുസ് ബർത്ത്ഡേ സെലിബ്രേറ്റഡ് ആസ് ചിൽഡ്രൻസ് ഡേ ബിക്കോസ് ഹി ലവ്ഡ് ചിൽഡ്രൻ വെരി മച്ച്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹു വാസ് ഡോക്ടർ രാധാകൃഷ്ണൻ? ഡോക്ടർ രാധാകൃഷ്ണൻ ആരായിരുന്നു? ഡോക്ടർ രാധാകൃഷ്ണൻ വാസ് ദ സെക്കൻഡ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ദീസ് ആർ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൾ ഓഫ് യു ഫൈൻഡ് ഇറ്റ് ആൻസർ ഫ്രം അവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് വിത്തൗട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ആക്ടിവിറ്റി പറഞ്ഞാൽ 161 നിങ്ങളോട് ഒരു നാഷണൽ ഫ്ലാഗ് വരയ്ക്കാൻ പറഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിൽ ഒരു നാഷണൽ ഫ്ലാഗ് വരയ്ക്കുക, എന്നിട്ട് നന്നായിട്ട് കളറൊക്കെ കൊടുത്തിട്ട് ഇതിൽ പറഞ്ഞ പോലെ തന്നെ കളറൊക്കെ കൊടുക്കണം. അതിനുശേഷം മിസ്സിന് സെൻഡ് ചെയ്ത് തരും ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഓൾ ടുഡേ. നൗ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് സെഷൻ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.